ഈശോയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ആണ്ടുവട്ടം 18 വാരം തിങ്കൾ. സംഖ്യാപുസ്തകം 11 അധ്യായം 4 മുതൽ വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 13 മുതൽ വാക്യങ്ങളും വചന വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവേ എന്നാണ് വിളിച്ചിരുന്നത്. സൈന്യം എപ്പോഴും ഒരു കരബലത്തിന്റെ, ഒരു മഹാശക്തിയുടെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. തങ്ങളെ ശങ്കടലിലൂടെ വഴി നടത്തിയ, എന്നും പ്രഭാതത്തില് മന്ന എന്ന സ്വാദിഷ്ട ഭക്ഷണം നൽകി തങ്ങളെ പരിപോഷിപ്പിച്ച, മരുഭൂമിയിൽ മേഘമായും തണലായും കുളിരായും കനാൻ ദേശത്തേക്ക് തങ്ങളെ കൈപിടിച്ചു നയിച്ച ആ നല്ല ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവേ എന്ന് അഭിസംബോധന ചെയ്യുക എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. എങ്കിലും ഈ ജനം ദൈവത്തോട് നിരന്തരം മറുതലിക്കുന്ന ഒരു ജനമാണ് എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഇന്ന് 1 വായനയിൽ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ചെയ്യുകയാണ്. ഈജിപ്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന മാംസ കഷ്ണങ്ങളും മത്സ്യങ്ങളും പച്ചക്കറികളും മരുഭൂമിയിൽ ഞങ്ങൾ കന്യമായിരിക്കുന്നു, മന്ന കഴിച്ച് ഞങ്ങൾ മടുത്തു, ആകയാൽ ഭക്ഷിക്കുവാൻ ഞങ്ങൾക്ക് മാംസം തരിക. ദൈവജനത്തിന്റെ ഈ മുറവിളിയുടെ മുമ്പില്, കാർക്കശ്യത്തിന് മുമ്പില് കരുണ കാണിക്കുന്ന നല്ല ദൈവത്തെ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ദൈവം സായാഹ്നങ്ങളിൽ അവരുടെ കൂടാരങ്ങളിൽ കാടപ്പക്ഷികളെ അഴിച്ച് അവർക്ക് മാംസം ഭക്ഷിക്കുവാൻ നൽകി. പകൽ മന്നയും വൈകിട്ട് കാട മാംസവും നൽകിക്കൊണ്ട് ഒരു വലിയ മഹാജനത്തെ, ലക്ഷോപലക്ഷങ്ങളടങ്ങുന്ന മഹാജനത്തെ പോറ്റുന്ന കാരുണ്യവാനായ കൃപാസമ്പന്നനായ ദൈവത്തെ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. സുവിശേഷത്തിലും കരുണയുടെയും കൃപയുടെയും സമ്രാട്ടായ യേശു ക്രിസ്തുവിനെ നാം കാണുന്നു. ഒരു വലിയ ജനതതി തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുവിൻ. ഒരു ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനും അവർ ദർശിച്ചു. അത് യേശുവിന്റെ കരങ്ങളിൽ എത്തിച്ചു. യേശു അത് ഉയർത്തി ആശീർവദിച്ച് അപ്പം വർദ്ധിപ്പിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി. അവശേഷിച്ചത് 12 കൊട്ട നിറയുണ്ടായിരുന്നു. ദൈവത്തിന്റെ അനന്ത കരുണയും അനന്ത വൈഭവവും അനന്ത കൃപയും നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ആ കൃപ സമ്രാട്ടായ ഈശോയിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ അനന്ത കരുണ നമ്മുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.